ചൂടിനെ തണുപ്പിക്കാൻ പറ്റിയൊരു കിട്ടിലും വൈറ്റായിട്ടാണ് ഇന്നത്തെ എന്റെ വരവ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതുമാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ ഇതിനുവേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് അപ്പൊ ഈ പാലൊന്ന് തിളക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുട്ടി ബൗളിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ കട്ടകളിലാണ്ട് മിക്സ് ചെയ്തെടുക്കാം അതേസമയം നമ്മുടെ പാലൂടെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു എടുത്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് നമ്മുടെ പാലിന് മിക്സ് ഇതുപോലെ ഒരു ബൗളിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പൊ ഞാനൊരു ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ചതേ തണുപ്പിച്ചുകൂടെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സുകൾ നമുക്ക് കുനു കുനിയാ നരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്ന ആപ്പിൾ പിന്നെ കുറച്ച് മാമ്പഴം കുറച്ച് ചെറുപഴം കുറച്ച് മുന്തിരി കുറച്ച് സ്ട്രോബെറി അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ിപ്പൊളിയായിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂടിനെ തണുപ്പിക്കാൻ ഇതിലും നല്ലത് വേറെ എന്തുണ്ട് മാഷേ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ താങ്ക്